ലോകകപ്പ് സെമി ഫൈനലിൽ ന്യൂസിലാൻഡിനോട് തോറ്റ് ഇന്ത്യ പുറത്തായതിനു പിന്നാലെ ധോണിയുടെ റണ്ണൌട്ടിനെ ചൊല്ലി വിവാദം പുകയുകയാണ്. ധോണി റണ്ണൌട്ടായ പന്തെറിയുന്നതിന് തൊട്ടു മുമ്പുള്ള പന്തിൽ ന്യൂസിലാൻഡ് 6 ഫീൽഡർമാരെ ബൗണ്ടറിയിൽ നിർത്തിയെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. അവസാന 10 ഓവർ പവർ പ്ലേയിൽ 5 ഫീൽഡർമാരാണ് ബൗണ്ടറി ലൈനിൽ അനുവദനീയമായിട്ടുള്ളത്. എന്നാൽ ന്യൂസിലാൻഡ് 6 ഫീൽഡർമാരെ ബൗണ്ടറിയിൽ നിർത്തി. ഇത് അമ്പയർമാർ കണ്ടിരുന്നെങ്കിൽ ധോണി റണ്ണൌട്ടായ 49-ാം ഓവറിലെ 3-ാം പന്തിൽ ഇന്ത്യക്ക് ഫ്രീ ഹിറ്റ് ലഭിക്കുമായിരുന്നു. ഫ്രീ ഹിറ്റായി ലഭിച്ച പന്തായിരുന്നെങ്കിൽ ധോണി 2-ാം റണ്ണിനായി ഓടി റണ്ണൌട്ട് ആവേണ്ടി വരില്ല എന്നായിരുന്നു വാദം. 49-ാം ഓവർ എറിഞ്ഞ ലോക്കി ഫെർഗൂസനും ട്രെൻഡ് ബോൾട്ടും ചേർന്നാണ് അതിനു തൊട്ടു മുമ്പുള്ള പന്തിൽ ഫീൽഡ് സെറ്റ് ചെയ്തത്. ബ്രഡ്മാനിലുള്ള ഫീൽഡറെ 30-വാര സർക്കിളിനകത്തേക്ക് ഇറക്കി നിർത്താതെ ഫൈൻ ലെഗ് ഫീൽഡറെ ബൗണ്ടറിയിലേക്ക് കയറ്റി നിർത്തിയതാണ് 6 ഫീൽഡർമാരെ ബൗണ്ടറി ലൈനിൽ വരാൻ കാരണമായത്. ഇത് കിവീസ് ക്യാപ്റ്റൻ കെയ്ൻ വിൽസൺ ശ്രദ്ധിച്ചതുമില്ല. ധോണി ഔട്ടായ പന്തിന് തൊട്ടു മുമ്പ് പ്രമുഖ ചാനൽ പുറത്തുവിട്ട ഫീൽഡിംഗ് പൊസിഷന്റെ ഗ്രാഫിക്സിലും ഇക്കാര്യം വ്യക്തമാണ്. അമ്പയറിംഗ് പിഴവിനെതിരെ സോഷ്യൽ മീഡിയയിലും ആരാധകരുടെ ഭാഗത്തു നിന്നും പ്രതിഷേധം ഉയരുന്നുണ്ട്. ധോണിയുടെ റണ്ണൌട്ടാണ് മത്സരത്തിൽ വിധി എഴുതിയത്. ധോണി പുറത്താവുമ്പോൾ ഇന്ത്യക്ക് 9 പന്തിൽ 24 റൺസ് ആയിരുന്നു ജയിക്കാൻ വേണ്ടിയിരുന്നത്. ഓൺലൈൻ മാധ്യമരംഗത്തെ പുതുവെളിച്ചവുമായി ന്യൂസ് കേരള. നിഷ്പക്ഷമായി കക്ഷി ചേരാതെ സത്യസന്ധമായ വാർത്തകൾ നിങ്ങളിൽ എത്തിക്കാൻ ഇനി ഞങ്ങളുണ്ടാവും. ഇനി ഞങ്ങളും ഉണ്ടാകും. ഇനി ഞങ്ങൾ നിങ്ങളോടൊപ്പം നേരിടൊപ്പം നേരത്തോടൊപ്പം. ന്യൂസ് കേരള.